അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ ആദി എണീറ്റിട്ടുണ്ട്. ആദിക്ക് കുറച്ച് മൂശാട്ടയൊക്കെയാണ്. അപ്പോൾ ദേ ഏട്ടൻ കടയിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദിയും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ കടയിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം ആട്ടെ. ഏത് കരച്ചിലും സ്വിച്ച് ഇട്ട പോലെ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ദേ അവർ കടയിൽ പോയ സമയത്ത് അവനൊന്നും എണീറ്റിട്ട് കഴിക്കാതൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ കാപ്പിയും അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴത്തേക്കിന് രണ്ട് കായ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിന് ബജി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ദേ ഞാൻ കാപ്പിക്കുള്ള വെള്ളം അടുപ്പേൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ദേ കാപ്പിപ്പൊടി ആട്ടോ. നമ്മളെപ്പോഴും തേയിലവെള്ളമാണല്ലോ ഇവിടെ അനത്തുന്നത്. നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ട് കാണും. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മ നിൽക്കാൻ വരുമ്പോഴത്തേക്കിന് ഇതുപോലെ കാപ്പിപ്പൊടി ആയിട്ടായിരിക്കും വരുന്നത്. അവർ കാപ്പിയേ കുടിക്കത്തുള്ളൂ. അപ്പോൾ അതിട്ട് ഞാൻ കുറച്ച് കാപ്പി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദേ അതിനായിട്ട് ബജിക്കായിട്ടുള്ളത് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് കായം കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാകത്തിന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പേര് സപ്പോർട്ടായിട്ട് പറയുമെന്ന്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് അതിന്. എന്നെ ഇത്രയും പേര് എങ്കിലും സപ്പോർട്ട് ചെയ്തല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ ദേ നമ്മൾ ബജി ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഇതിനകത്തോട്ട് മുക്കിയിട്ട് എണ്ണ ചൂടാവുമ്പോഴത്തേക്കിന് അതിലേക്ക് ഇട്ട് നമുക്ക് ബജി ഉണ്ടാക്കാം. അപ്പോൾ ദേ ഇതുപോലൊരു പത വരാനായിട്ട് കാരണം എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇതുപോലൊരു പത സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് പതഞ്ഞ് എണ്ണ വരുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചത് കൊണ്ട്. അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ബജിയെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അവർ കടയിൽ പോയിട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കാർത്തിയും കൂടെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി എൻ്റെ തലയിൽ എണ്ണ തേക്കാനായിട്ട് പോവാം കേട്ടോ. ഞാനിപ്പോൾ ഈ എണ്ണ തേക്കുന്ന ഇത് കാണിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുടി കൊഴിച്ചിലിനൊക്കെ ഒരു എണ്ണ ഉണ്ടാക്കിയ ഒരു വീഡിയോ. അതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മുടി ഇത്രയും നീളമില്ലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് നീളം വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ എണ്ണ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് പോയി നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ദേ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എണ്ണ തേക്കുന്നത്. ഞാൻ എന്നും എണ്ണ തേച്ച് ഒരുപാട് എണ്ണ തേക്കത്തില്ല. എന്നും എണ്ണ തേച്ച് തന്നെയാണ് കുളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടാം. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ ദേ രണ്ടുപേരും കടയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ദേ ഇതുപോലത്തെ രണ്ട് കൊളുത്ത് മേടിക്കാനും കുറച്ച് സാധനം മേടിക്കാനും കേട്ടോ ഏട്ടൻ കടയിൽ പോയത്. നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ തൂക്കിയിടാൻ പറ്റുന്ന ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് താഴെ വെച്ചിട്ട് അത് ശരിയായിട്ട് വളരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ഇതുപോലത്തെ കമ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആക്കി തരാനായിട്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. ഞാനപ്പോൾ വേറൊരു വീഡിയോ ആക്കി ചെയ്യാം കേട്ടോ. എൻ്റെ ചെടിയുടെയും കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നടുന്നതും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇടാം. ആ സമയം കൊണ്ട് ദേ ആദ്യം ഇവിടെ നിന്ന് മുട്ടായിയൊക്കെ തിന്നുവാണ്. ഇതിനു വേണ്ടിയാണ് പുള്ളി കടയിലേക്ക് തന്നെ പോകുന്നത്. പിന്നെ അവിടെയെല്ലാം ഒന്ന് തൂക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെയെല്ലാം ഞാൻ തൂത്തുകൊണ്ടിരിക്കുവാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട് പോയ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ദേ ഇതൊരു തലയിലിടുന്ന പാക്കാണ് കേട്ടോ. ഈ നമ്മുടെ താരനും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇതും ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ താരനൊക്കെ പോകാനായിട്ട് കടുക് ഉപയോഗിച്ചിട്ട് ഒരു പാക്ക്. അന്ന് ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നു അതെങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്നൊന്നും കാണിച്ച് തന്നില്ലെന്ന്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ താരനുള്ളത് ഏട്ടൻ്റെ തലയിലാണ്. അപ്പോൾ പിന്നെ ഏട്ടൻ ഇന്ന് ഒരു യാത്ര പോവുക കേട്ടോ. അപ്പം പോകുമ്പോഴത്തേക്കിന് വേറൊരു വെള്ളത്തിൽ മാറി കുളിക്കുമ്പം പെട്ടെന്ന് തന്നെ ഇതുപോലെ തലയിൽ താരൻ ഏട്ടന് വരും. അപ്പോൾ അന്ന് ഇന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കൂ. നല്ല പായ്ക്കാട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് താരം മാറും.
എന്നിട്ട് ഏട്ടൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ അത് കഴുകി കളയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുവാണ്. ആദിക്കും കാർത്തിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ അതിലേക്കൂടെ താഴെ വീഴുന്ന വെള്ളത്തിൽ കളിക്കാനായിട്ട് രണ്ടു പേർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതേ രണ്ടുപേരും ഉണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് കൂടെ തന്നെ. അപ്പോഴേ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരും കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് വിളക്കൊക്കെ കത്തിക്കുക കേട്ടോ. അപ്പോഴേ രണ്ടുപേർക്കും വിളക്ക് കത്തിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും അനിയനും കൊടുത്തി അതിൻ്റെ അകത്ത് ആ സമയത്ത് അടിയൊക്കെ നടക്കും. സാമ്പ്രാണിയൊക്കെ കത്തിക്കാനായിട്ട് അവിടെ വഴക്കാണ്. അപ്പോൾ അതിനകത്ത് വഴക്കും കാര്യങ്ങളും ഒക്കെ നടക്കും. നമ്മൾ നോക്കി നിന്നോണം. അങ്ങനെ വിളക്ക് കത്തിയിലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ദേ ആ കാർത്തി ഇരുന്ന് പഠിക്കുകയൊക്കെയാണ്. അപ്പോൾ ഇതിവിടെ സീരിയൽ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ആദ്യം അപ്പുറ മുറിയിലും ഇരിപ്പുണ്ട്. ഏട്ടൻ ദേ പോകാനായിട്ട് 7:30 ആയി. ചോറെല്ലാം ഉണ്ണുവാണ്. അപ്പോൾ ദേ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങുവാ കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾക്ക് ബോധക്കേട് വന്ന് കരയുന്നുണ്ട് ഒരാൾ. കാരണം എവിടെ പോകണമെങ്കിലും കൂടെ പോകണം. അപ്പോൾ ദേ ഭയങ്കര ബോധം കെട്ട് കിടന്ന് കരയുവാണ്, നിലത്ത് കിടന്ന്. പിന്നെ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കിന് ഇച്ചിരിയൊക്കെ ആയപ്പോൾ കരച്ചിലൊക്കെ നിർത്തി. മുഖം പക്ഷേ ഒരു ഒരു കൊട്ടയുണ്ട്. അപ്പോൾ ഇങ്ങനെ കരച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ദേ ഏട്ടൻ പോവാ കേട്ടോ. ഏട്ടൻ ഇനിയും 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ദേ ഏട്ടൻ പോയി. ഇനി ഏട്ടൻ പോയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് ഇനി കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഞങ്ങൾ 3 പേരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയും. അപ്പോൾ ഇതേ കഥകളെല്ലാം അടച്ചിട്ട് ഞങ്ങൾ അകത്തോട്ട് വന്നു. അപ്പോൾ ഏട്ടൻ പോകുന്നതുകൊണ്ട് തന്നെ ചോറും എല്ലാം നേരത്തെ ഉണ്ട്. മുഴുവനും ഉഴപ്പിക്കിടക്കും കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് കഴുകണം. ആ സമയത്ത് ഇതേ ഇവിടെ കാർത്തിടക്ക ആദിയുടെ കളിയാണ് കേട്ടോ. ആദിക്ക് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ കളി. കാരണം രാവിലെ അവൻ ഇത്രയും കളിക്കത്തില്ല. ഓരോ കാര്യങ്ങളൊക്കെ ടി വിയും കണ്ടും ഓരോന്നും വഴക്കുണ്ടാക്കിയൊക്കെ ഇരിക്കും. രാത്രിയിൽ പുള്ളിക്ക് ഭയങ്കര കളിയാണ്. ഇപ്പോൾ ഏതോ ഒരു ബാഗൊക്കെ ഡോറയാണെന്നും പറഞ്ഞുകൊണ്ട് ഡോറയുടെ ബാഗാണെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ തൂക്കിയിട്ടിട്ട് എന്തൊക്കെയോ കാട്ടായങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഞാനൊന്ന് തുടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യണം. അപ്പം ഈ ഒരു ലിക്വിഡ് ഞാൻ എന്തുവാ നമ്മുടെ പുൽത്തൈലം ഇച്ചിരി ഏറെ വെള്ളത്തിൽ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഇതിൻ്റെ പുറത്തോട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നത്. വാഷ് ബേസിനും അതുപോണക്ക് തന്നെ. എന്നിട്ട് എന്നും ഇതുപോലെ തന്നെ കഴുകി ഇട്ടിട്ടേ വാഷ് ബേസിനും ചെയ്യത്തുള്ളൂ. ഇവന്മാരെ എപ്പോഴും വന്നിത് വൃത്തിയാക്കും. രണ്ടു പേർക്കും എത്തുന്നത് കൊണ്ട് അന്ന് എപ്പോഴും വൃത്തികേടാക്കിയായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ അടുക്കളയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുക്കളയിലെ സിങ്കും കാര്യങ്ങളും പാത്രമെല്ലാം ഞാൻ കഴുകി വെച്ചു. അപ്പോൾ അതിലെ സിങ്കും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെ കഴുകി വെക്കും. കഴുകിയിട്ട് നമ്മളെപ്പോഴും ഇന്നും രാത്രിയിൽ ഇതുപോലെ സിങ്കും കാര്യങ്ങളും പാത്രങ്ങളും എല്ലാം തന്നെ കഴുകിയിട്ട് വരുവാണെങ്കിൽ കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അത്രയും കൂടെ പണി കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ടേൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചെയ്യാനും എല്ലാം കൂടെ ഒരു മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലുള്ള മിച്ചം വരുന്നതൊക്കെ ഫ്രിഡ്ജിലോട്ട് ആക്കിയിട്ടും അത് ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകി എടുത്ത് വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതേ വീണ്ടും ബാഗിലുള്ള കളിയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഇടയ്ക്ക് വന്ന് എന്നോട് അവൻ എന്തോ ചെയ്തെന്നോ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇനി ഇതേ നമ്മുടെ ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ അലിക്കൊടൊഴിച്ചിട്ട് ഞാനൊന്ന് കഴുകും.
ഇപ്പൊ എവിടെയോ ഏട്ടന്റെ മാസ്കും വെച്ചിട്ട് ജോലിക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് ബാഗൊക്കെ തൂക്കിട്ട് പോവാണ്. അവൻ എന്ത് ചെയ്ത ഉറങ്ങാനായിട്ട് നമ്മൾ വിളിച്ചാൽ എങ്ങും അവൻ വരത്തില്ല. അവൻ ഇതുപോലെ കളിച്ചുകൊണ്ട് നടക്കണം. അപ്പൊ അതേ ഒരുവിധം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. അപ്പൊ അതേ എല്ലാം വൃത്തിയാക്കി അപ്പോഴത്തേക്ക് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് വന്നിട്ട് വെള്ളം വേണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അവനിങ്ങനെ രാത്രിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. കാരണം കിടന്നു ഉറങ്ങാനായിട്ട് കഴിയാത്തതിന്. അപ്പം ഇതേ നമ്മുടെ ജോലികളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. എല്ലായിടവും വൃത്തിയാക്കിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കാൻ വേണ്ടി പോവാം കേട്ടോ. രണ്ടുപേരും അവിടെ ഇന്ന് എന്നെ വിളിക്കുന്നുണ്ട് കിടക്കാനെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കിടക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയാലും ഇപ്പോഴെങ്ങും കിടക്കത്തില്ല കേട്ടോ. ആദ്യം ഇപ്പോഴെങ്ങും ഉറങ്ങത്തില്ല. ഒരുപാട് സമയം ആട്ടിക്കൊണ്ട് ഒരു 12 ആവും എന്നും അങ്ങനെയാണ് ഒരു സമയം ഉറങ്ങുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ കിടക്കാനൊക്കെ പോവാം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.